മഴക്കാലം തുടങ്ങിയതോടെ മരങ്ങൾ കടപുഴകി അപകടങ്ങൾ ഉണ്ടാകുന്നത് അത്ര സാധാരണമല്ല. എന്നിട്ടും പല അധികാരികളും പാഠം പഠിക്കുന്നില്ല എന്നത് ചൂണ്ടിക്കാണിച്ചാൽ മതിയാവും. തൃശൂർ KFRI ക്യാമ്പസ് റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന 18 മരങ്ങൾ നിൽപ്പുണ്ട് എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവ കണ്ടെത്തി പട്ടിക ഉണ്ടായിട്ട് എത്ര മാസം? 1 മാസം കഴിഞ്ഞു. അത് മുറിച്ചു മാറ്റാൻ ഉള്ള പട്ടികയാണ് ഉണ്ടാക്കിയത്. ഈ പട്ടികയൊക്കെ വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞെങ്കിലും മുറിച്ചു മാറ്റാൻ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രകൃതിയൊരുക്കിയ തണലാണ് ഈ കാണുന്നത്. മണ്ണൂത്തിയിൽ നിന്ന് പീച്ചിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പക്ഷെ ഇത് കരിനിഴലാണ്. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ കാറ്റൊന്ന് ആഞ്ഞു വീശണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും കടപുഴകാവുന്ന തരത്തിൽ പതിയിരിക്കുന്നുണ്ട് അപകടം. മഴക്കാലം തുടങ്ങിയാൽ പീച്ചി മണ്ണുത്തി റോഡിലൂടെയുള്ള യാത്ര ആശങ്ക നിറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന വൻമരങ്ങൾ. ഇക്കൊല്ലവും അപകടം പതിവ് തെറ്റിച്ചില്ല. ഈ മാസം 7 5 മരങ്ങളാണ് റോഡിന് കുറുകെ വീണത്. വാഹനങ്ങളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കഷ്ടിച്ചുള്ള ഈ രക്ഷപ്പെടൽ എത്ര നാൾ? വലിയ മരം പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു 5-6 മണിക്കൂറോളം ഭയങ്കര ഫുള്ളായിട്ടും ഗതാഗതം തടസ്സപ്പെട്ട്, കമ്പിയും പോസ്റ്റുകൾ കംപ്ലീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഇനിയും ഇതൊക്കെ മരങ്ങളൊക്കെ ചാഞ്ഞിട്ടുണ്ട്. വളരെ അപകടം, വണ്ടിയിൽ ഇതിലേക്ക് വീണു കഴിഞ്ഞാൽ വളരെ അപകടമുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയും ഉൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ KFRI അധികൃതരോട് ആവശ്യപ്പെട്ടു. അവരത് ചെയ്തു. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും മരങ്ങൾ വെട്ടിമാറ്റിയിട്ടില്ല. പീച്ചി ഡാം റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കാനുള്ള നിർദ്ദേശവും വാക്കുകളിൽ ഒതുങ്ങി. 5 ദിവസം മുമ്പ് KFRI വളപ്പിലെ മുളങ്കൂട്ടം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മേലെ പതിച്ചു. മഴ കനക്കുമെന്നിരിക്കെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമാവുകയാണ്. മാനത്ത് മഴക്കാറു കണ്ടാൽ കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ പിന്നെ ചങ്കിടിപ്പാണ്. ഇതുപോലെ ഏതു സമയത്തും റോഡിലേക്ക് കടപുഴകി വീഴാവുന്ന വൻമരങ്ങൾ, ജീവൻ പണയം വച്ചുള്ള യാത്ര. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സുരക്ഷജി 24. പൊതുജനം കഴുതയല്ല സാർ. പുതുനിരത്തിലൊക്കെ ചില മരങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ കീഴിലൂടെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ലാതെ ഭയന്നു പോകും. അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ അപൂർവമല്ല. മരങ്ങൾ കടപുഴകി വീണ്, അതുകൊണ്ട് അപകടം നടന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നതിനേക്കാളും നല്ലത് ഈ അപകടം വരാതെ സൂക്ഷിക്കുകയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ആളുകൾ നമ്മളോട് പറയുന്നത്. 24 മണിക്കൂർ റോഡിൽ വാഹനങ്ങൾ യൂസ് ചെയ്യണമല്ലേ, എന്നിട്ട് അത് മുറിക്കേണ്ട ആവശ്യമാണ്. ബൈക്കുകാരും മേളിൽ മരം വീണ് പലരും ആശുപത്രി പോയിട്ടുണ്ട്. നിത്യ സംഭവങ്ങളാണ് ഇവിടെ ഞാൻ കാണാറുണ്ട്. തീർച്ചയായിട്ടും അപകട ഭീഷണിയാണ്. പലപ്പോഴും പലരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. അവർ ഇതുവരെ മുറിച്ചിക്കാനോ അതിനൊന്നും തയ്യാറായിട്ടില്ല. ഓരോന്ന് മറിഞ്ഞു വീഴുക ഇതുണ്ടാകുമ്പോഴാണ് അവരതിനെ പറ്റി ആക്ഷൻ എടുക്കുന്നത്. പിന്നെ മഴ പെയ്ത സ്കൂൾ 2-വീലറുകാരായാലും ആരായാലും ഇതിൽ പോകണമെങ്കിൽ ഭയങ്കര പേടിച്ചിട്ട് തന്നെ പോണേ. മഴ പെയ്യുമ്പോഴൊക്കെ ഇലയുടെ കനം തൂങ്ങി അത് ഒടിഞ്ഞു വീഴുക, അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അടുത്തരണം വേണു. അതായത് വെളുപ്പിനായ കാരണം അപകടം കുറഞ്ഞത്. അപകട ഭീഷണി മരമൊക്കെ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നില്ലേ, അത് മുറിക്കുന്ന മുറിച്ച് കളയേണ്ടത് ഫോറസ്റ്റർ കടമയല്ലേ. നമുക്ക് നാട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.